നമസ്കാരം കോടിയേരി ബാലകൃഷ്ണന്റെ അതിവിശ്വസ്തനാണ് എ എൻ ഷംസീർ തന്റെ പിൻഗാമിയായി പാർട്ടി സെക്രട്ടറി ആകേണ്ടത് എ കെ ബാലനാണെന്ന് ആഗ്രഹിച്ചിരുന്നു എന്നാൽ അത് നടന്നില്ല എ എൻ ഷംസീറിനെ മന്ത്രിയാക്കണമെന്നതായിരുന്നു മറ്റൊരാവശ്യം അതും പാർട്ടി നടത്തി കൊടുക്കുന്നില്ല അപ്പോഴും ചെന്നൈയിൽ ചികിത്സയിലുള്ള കോടിയേരിക്ക് ആശ്വാസമാണ് ഷംസീറിന്റെ സ്പീക്കർ പദവി നിയമസഭയുടെ താക്കോൽ സ്ഥാനം കൊണ്ട് ഷംസീർ തൃപ്തിപ്പെടേണ്ടി വരും പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിർവഹിക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസമുണ്ടെന്ന് എൻ ഷംസീർ പ്രതികരിച്ചിരുന്നു മന്ത്രിയാകുമെന്ന് കേട്ടിരുന്നു പ്രതീക്ഷിച്ചിരുന്നോ എന്ന ചോദ്യത്തിന് സ്പീക്കർ എന്നാൽ വൺ ഹു സ്പീക്ക് എന്നല്ലേ അർത്ഥമെന്നായിരുന്നു ഷംസീറിന്റെ മറുപടി ഈ മറുപടിയിൽ ഷംസീർ എല്ലാം ഒതുക്കി ഷംസീറിനെ സ്പീക്കറാക്കാൻ ഒരു ദിവസത്തെ സഭാ സമ്മേളനം വിളിക്കാനാണ് എല്ലാ സാധ്യതയും രണ്ടായിരത്തി നാലിൽ വക്കം പുരുഷോത്തമൻ മന്ത്രിയായപ്പോൾ പകരം തേറമ്പിൽ രാമകൃഷ്ണനെ സ്പീക്കറായി തെരഞ്ഞെടുത്ത് ഒരു ദിവസത്തെ പ്രത്യേക സമ്മേളനം വിളിച്ചായിരുന്നു സഭാ സമ്മേളനം കഴിഞ്ഞ ദിവസം മാത്രമാണ് സമാപിച്ചത് ഇനി മൂന്ന് മാസത്തിനു ശേഷമേ സഭ ചേരാൻ ഇടയുള്ളൂ അതുകൊണ്ട് ഷംസീറിനെ സ്പീക്കറാക്കാൻ വേണ്ടി മാത്രം സഭ ചേരും അങ്ങനെ കോടിയേരിയുടെ ആഗ്രഹം ഭാഗികമായി നടത്തി കൊടുക്കുകയും ചെയ്യും കോടിയേരിയുടെ പിന്തുണ കാരണം മാത്രമാണ് താൻ മന്ത്രിയായതെന്ന് ഷംസീറിനും അറിയാമായിരുന്നു പാർട്ടിയിൽ മുഹമ്മദ് റിയാസിനേക്കാൾ സീനിയറാണ് ഷംസീർ എന്നാൽ റിയാസ് വന്നതോടെ കാര്യങ്ങൾ മാറി മാറിമറിഞ്ഞു ഷംസീറിനെ മൂലക്കെരുത്തി മുഹമ്മദ് റിയാസ് ഡിവൈഎഫ്ഐയുടെ അഖിലംഘിത നേതാവായി പാർട്ടിയിലും പ്രമോഷൻ കിട്ടി കന്നിജയത്തിൽ തന്നെ പൊതുമരാമത്ത് വകുപ്പും കിട്ടി ഇതെല്ലാം ഷംസീറിനെ തഴഞ്ഞായിരുന്നു ഇതെല്ലാം മനസ്സിലാക്കിയാണ് കോടിയേരി സ്ഥാനമൊഴിയുന്നതിന് മുമ്പും ഷംസീറിന് വേണ്ടി വാദിച്ചത് അത് മുഖ്യമന്ത്രി പിണറായി വിജയന് തള്ളാനായില്ല അതുകൊണ്ടാണ് എം വി ഗോവിന്ദന് പകരം ഷംസീർ മന്ത്രിയായില്ലെങ്കിലും സ്പീക്കർ കസേരയെങ്കിലും കിട്ടാൻ കാരണം പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിറവേറ്റുമെന്ന് നിയുക്ത മന്ത്രി എം ബി രാജേഷും സ്പീക്കർ എൻ ഷംസീറും പറയുന്നു മന്ത്രിസ്ഥാനം പാർട്ടി ഏൽപ്പിച്ച ചുമതലയാണെന്നും അതിനോട് നീതി പുലർത്താൻ പരമാവധി ശ്രമിക്കുമെന്നും എം ബി രാജേഷ് പറഞ്ഞു സ്പീക്കർ ആയിരുന്നപ്പോൾ പലവട്ടം ഉപദേശിക്കേണ്ടി വന്നിട്ടുള്ള ഷംസീർ അടുത്ത സ്പീക്കർ ആകുന്നതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചു ഷംസീറിന് ഇനി എന്നെ ഉപദേശിക്കാനുള്ള അവസരമുണ്ടല്ലോ എന്ന രാജേഷിന്റെ രസകരമായ പ്രതികരണം ചിരി പടർത്തി ഇത് സ്പീക്കർ ചെയറിൽ ഇരിക്കുമ്പോൾ അങ്ങനെയുള്ള ഇടപെടലുകൾ വേണ്ടിവരുമെന്നും അദ്ദേഹം വിശദീകരിച്ചു നിയമസഭയിൽ പലതവണ സ്പീക്കറുടെ ശാസന ഏറ്റുവാങ്ങിയ ഷംസീർ സ്പീക്കർ പദവിയിലേക്ക് എത്തുമ്പോൾ പ്രവർത്തന ശൈലി അടിമുടി മാറ്റേണ്ടി വരും ഷംസീറിന്റെ പ്രസംഗത്തിലെ പ്രയോഗങ്ങൾ പലപ്പോഴും വിവാദമായിട്ടുണ്ട് രാഷ്ട്രീയ എതിരാളികളെ കടുത്ത പ്രയോഗത്തിലൂടെ ആക്രമിക്കുന്നതാണ് ശൈലി സ്പീക്കർ സ്ഥാനമൊഴിഞ്ഞ് മന്ത്രിയാകുന്ന എം പി രാജേഷ് പലതവണ ഷംസീറിനെ സഭയ്ക്കുള്ളിൽ ശാസിച്ചിട്ടുണ്ട് കോവിഡ് കാലത്ത് ഷംസീർ മാസ്ക് ഇല്ലാതെ സഭയിലിരുന്നതിനെ സ്പീക്കർ വിമർശിച്ചു ഷംസീർ തീരെ മാസ്ക് ഉപേക്ഷിച്ചതായാണ് കാണുന്നത് പലരും മാസ്ക് താടിക്ക് വച്ചിരിക്കുന്നു ഇത് വെബ്കാസ്റ്റ് ചെയ്യുന്നതാണ് തെറ്റായ സന്ദേശമാണ് ജനങ്ങൾക്ക് നൽകുന്നത് സ്പീക്കർ പറയുകയും ചെയ്തിരുന്നു